I'm damn sure that he is the murderer. 17 വർഷത്തെ ഇടവേള കഴിഞ്ഞ് സേതുരാമയ്യരും ടീമും തിരികെ എത്തിയിരിക്കുകയാണ്. അയ്യരുടെ അഞ്ചാം വരവ് എങ്ങനെയുണ്ടെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാളം സിനിമ ആസ്വാദകർ. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, CBI 5 ദ ബ്രെയിൻ ഒരു ഡീസന്റ് ആയ പക്ക ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ചിത്രമാണ്. അതുകൊണ്ട് തന്നെ അമിതമായ എക്സ്പെക്ടേഷൻസ് ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് പോകരുത്. 17 വർഷത്തിനിപ്പുറവും ഒരു എനർജിയും ചോരാതെ കുറച്ചുകൂടി സൗന്ദര്യം കൂടിയ സേതുരാമയ്യരെയാണ് പ്രേക്ഷകർ CBI 5 കാണാൻ പോകുന്നത്. സ്ക്രീനിൽ തകർക്കുന്ന മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ 4 പാർട്സിലും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ അതേ പെർഫോമൻസിൽ, അതേ എനർജിയിൽ തന്നെയാണ് മമ്മൂക്കയുടെ സേതുരാമയ്യർ ഇത്രയും കാലത്തിന് ശേഷവും തിരികെ എത്തിയിരിക്കുന്നത്. ഈ CBI എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസുകാർക്ക് പുല്ലുവിലയാ, പക്ഷേ സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞാൽ അടിമുടി അറിയാതൊന്ന് പറയും. വാഹന അപകടത്തെ തുടർന്ന് ഏറെ നാളായി മലയാള സിനിമയിൽ നിന്നും വിട്ടുനിന്ന ജഗതി ശ്രീകുമാറിന്റെ കഥാപാത്രത്തിനെ കാണിക്കുന്ന സീനൊക്കെ ശരിക്കും പ്രേക്ഷകർക്കൊരു സമ്മാനമായിരുന്നു. മുകേഷിന്റെ ചാക്കോ എന്ന CBI ടീമിലെ കഥാപാത്രത്തിനൊപ്പം രമേഷ് പിഷാരടി, രഞ്ജി പണിക്കർ തുടങ്ങിയ പുതിയ ചില CBI കഥാപാത്രങ്ങളും ചിത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഭാഷാശൈലിയിൽ സുകുമാരനെ ഓർമ്മിപ്പിക്കും വിധമുള്ള അവതരണവുമായി സായ്കുമാറിന്റെ സത്യരാജ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാവുന്നുണ്ട്. സൗബിൻ സാഹന്റെ കഥാപാത്രവും വളരെ മികച്ച പെർഫോമൻസ് തന്നെ ചിത്രത്തിന് നൽകിയിട്ടുണ്ട്. സിനിമ തുടങ്ങി 25 മിനിറ്റ് പിന്നിടുമ്പോഴാണ് സേതുരാമയ്യരുടെ മാസ് രംഗപ്രവേശനം. ജെയ്സ് ബിജോയുടെ കരസ്പർശം കൊണ്ട് പ്രശസ്തമായ ശ്യാമിന്റെ പഴയ CBI തീം കുറച്ചുകൂടി അടിപൊളിയാക്കി തന്നെ CBI 5 അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ മറ്റിടങ്ങളിലുള്ള പശ്ചാത്തല സംഗീതവും വളരെ മികച്ചു തന്നെ നൽകുന്നു. ആദ്യ പകുതിയിൽ ചിത്രത്തിന്റെ സ്വഭാവം എന്താണെന്നും ക്രൈം സീക്വൻസുകൾ എന്താണെന്നും അതിലേക്കുള്ള സൂചനകളും ഒക്കെയാണ് നൽകുന്നത്. ഉദ്വേഗജനകമെങ്കിലും പ്രേക്ഷകർക്ക് ഒരു പിടിയും നൽകാതെ പോകുന്ന ആദ്യ പകുതിയും പ്രശ്നങ്ങളെല്ലാം കലങ്ങിത്തെളിയുന്ന രണ്ടാം പകുതിയിലേക്കുമാണ് ചിത്രം പോകുന്നത്. ത്രില്ലിംഗ് എങ്കിലും ഒരു വാവ് ഫാക്ടർ നൽകാതെയാണ് ചിത്രം അവസാനിക്കുന്നത്. കുറ്റവാളിയായി മറ്റു പലരെയും തോന്നിച്ച് അപ്രതീക്ഷിതമായി ഒരാളിലേക്ക് എത്തിച്ചേരുന്ന സ്ഥിരം പാറ്റേൺ മാറ്റിപ്പിടിക്കുന്നതായിരിക്കും തിരക്കഥാകൃത്ത് CBI 5 ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു പരിധിവരെ ആ വെല്ലുവിളിയിൽ SN സ്വാമി എന്ന തിരക്കഥാകൃത്ത് വിജയിച്ചുവെന്നും പറയാം. പക്ഷേ CBI 5 പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബാസ്കറ്റ് കില്ലിംഗ് എന്നത് പുതിയ കുപ്പിയിൽ വന്ന പഴയ വീഞ്ഞ് തന്നെ ആയിപ്പോയെന്നത് ഏറെ നിരാശാജനകമായിരുന്നു. മുൻ ചിത്രങ്ങളിലെ ചില രംഗങ്ങളും കഥ പറച്ചിലിന്റെ ഇടയിൽ കടന്നു വരുന്നുണ്ട്. പക്ഷേ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം പലപ്പോഴും പ്രേക്ഷകരെ എൻഗേജിംഗ് ആക്കുന്നതിൽ നിന്നും വിട്ടുപോകുന്നുണ്ട്. CBI 5 നിന്നും പ്രതീക്ഷിച്ച ഒരു വൗ ഫാക്ടർ നൽകാൻ സംവിധായകൻ കെ മധുവിനും തിരക്കഥാകൃത്ത് SN സ്വാമിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. മാത്രമല്ല പലപ്പോഴും ചിത്രം ഒരു മെഗാ സീരിയൽ ടൈപ്പിലേക്ക് പോകുന്നുമുണ്ട്. ചിത്രത്തിന് ഒരു ഓവർ ഹൈപ്പ് വന്നത് ഒരു തിരിച്ചടി ആയിട്ടുണ്ടെന്ന് വേണം പറയാൻ. മുൻകാല CBI ചിത്രങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ പോലും ഒടുവിൽ വന്ന നേരറിയൻ CBIക്കാൾ മുകളിലാണ് CBI 5 എന്ന് പറയാമെങ്കിലും അതിനു മുൻപുള്ള ജാഗ്രത, CBI ഡയറക്ടർപ്പ്, സേതുരാമയ്യ CBI എന്നീ ചിത്രങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമായി മാറാൻ CBI 5 സാധിച്ചിട്ടില്ല. You know, sir, is highly correct. സുദേവ് നായർ, പ്രതാപ് പോത്തൻ, സായ്കുമാർ, അനൂപ് മേനോൻ, സൗബിൻ സാഹിർ, രഞ്ജി പണിക്കർ, രമേഷ് വിഷാരടി, പ്രശാന്ത് അലക്സാണ്ടർ, കോട്ടയം രമേഷ്, ജയകൃഷ്ണൻ, സന്തോഷ് കീഴാറ്റൂർ, ആശ ശരത്, കനിഹ, അൻസിബ, മാളവിക മേനോൻ, മാളവിക നായർ, സ്വാസിക എന്നിങ്ങനെ മലയാള സിനിമയിലെ താരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം CBI 5 എങ്കിലും ഇത്ര താരസമ്പുഷ്ടമായ ചിത്രം പ്രേക്ഷകർ പ്രതീക്ഷിച്ച ലെവലിലേക്ക് ഉയരാൻ സാധിച്ചോ എന്നത് ഒരു ചോദ്യമായി മാറുന്നു. CBI ചിത്രങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സസ്പെൻസ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വന്ന CBI 5 നിന്നും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ചിത്രത്തിന് ഉയരാനായോ എന്നത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. സേതുരാമയ്യരുടെ ഒരു 6 വരവുണ്ടാകും എന്ന മുന്നറിയിപ്പോട്ടുകൂടി തന്നെയാണ് CBI 5 ദ ബ്രെയിൻ എന്ന ചിത്രം അവസാനിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം CBI 5 പ്രേക്ഷകർക്ക് നേരിടേണ്ടി വന്ന ചെറിയ നിരാശകൾ മാറ്റി അത്യുജ്ജ്വലമായ ഒരു തിരക്കഥയുമായി CBI 6 ഉടൻ തന്നെ എത്തുമെന്ന്. CBI 5 ദ ബ്രെയിൻ കണ്ട പ്രേക്ഷകരാണോ നിങ്ങൾ? എങ്കിൽ ചിത്രത്തിന്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. ഒപ്പം മറ്റ് സിനിമാ വിശേഷങ്ങൾക്കും റിവ്യൂവിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.